ദേശീയ ചക്ക വീണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അത് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ടില്ല, നാട്ടുകാരെയൊന്നും കണ്ടിട്ടില്ല, പിന്നെ പഞ്ചായത്തിൽ എനിക്ക് പൗരസ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. നാട്ടിലെത്തിയ ശേഷം അഭിമുഖങ്ങളുടെ ലോകത്തേക്കാണ് സുരഭി വന്നത്. ആദ്യമായി മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു. ഇവിടെ പരാമർശം കിട്ടിയോണ്ട് ദൈവമേ ഒരു ജൂറി പരാമർശമെങ്കിലും കിട്ടണേ എന്നൊക്കെ ഞാൻ എല്ലാ അമ്പലത്തിലും പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്നോട് ഗോപിക്ക് ഈ പറഞ്ഞതല്ലടി, എന്നിട്ട് ചാനലിന് മുന്നിൽ കണ്ടെത്താൻ പറയുന്നു. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയാണെന്ന്. ഒറ്റ സീൻ മാത്രമുള്ള സിനിമകളിലേക്ക് ഇനിയും വിളിക്കണം. കോഴിക്കോട്ടുകാരിയെ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവളാക്കി മാറ്റി. ഒരു സീനിലാണെങ്കിലും കഥയ്ക്ക് അതിൽ ആ കഥ ആ സീൻ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഒരു സീനോ രണ്ട് സീനോ നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് എന്നെ മാറ്റി നിർത്തരുത്. കോമഡി കഥാപാത്രങ്ങളിലൂടെ ദേശീയ പുരസ്കാര സിനിമയിലേക്ക് എത്തിയതും നാട്ടുഭാഷയുടെ തനിമയിലൂടെയാണ്. ഓള് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് കാലടിയിൽ പി എച്ച് ഡി ഒക്കെ ആണെങ്കിലും എന്തേത്താ വിനോദേട്ടാ ഏട്ടാ അങ്ങൾ പോണേ എന്തേത്തൊക്കെയാ വർത്താനം, അത് അട്ടേട്ട എട്ടൊക്കെയാ എന്തേത്ത് കൊയമാന്തലാക്കല്ലി സുയിപ്പാക്കല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴിക്കോട്ടത്തെ നാട്ടു വർത്താനം പറയുന്ന ഒരാളാണ്. ഓളെ നമുക്ക് പാത്തുവാക്കാം എന്ന് പറഞ്ഞ് നാലാം ക്ലാസ്സിലെ നാല് വട്ടം തോറ്റൊരു പാത്തുവാക്കിയത്. അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ സംപ്രേഷണം ചെയ്യും. ക്യാമറമാൻ അമൽദേവിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.